ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാക്കുന്ന ഒരു ഐഡിയ ഉണ്ടോ? നമ്മുടെ പാരീസ് സിറ്റിയിൽ നിന്ന് മാറി ഒരു കുറച്ച് ദൂരേക്ക് മാറിക്കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗ്രാമം കാണാം കേട്ടോ. ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു ഫാം ലാൻഡിലേക്കാണ് ഞാൻ നിങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ ഫാം ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് നമുക്ക് തന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് തന്നെ പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ഫാം ലാൻഡിൻ്റെ പ്രത്യേകത. ഈ ഫാം ലാൻഡിൻ്റെ പേരെന്താണെന്നറിയോ? ഈ ഫാം ലാൻഡിൻ്റെ പേരാണ് വെർജേഴ്സ് ഡി ഷാംപ്ലാ എന്നാണ് ഈ ഫാം ലാൻഡിൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ ഫാം ലാൻഡിൻ്റെ വിശേഷങ്ങളും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുന്ന വിശേഷങ്ങളും നമുക്കിന്ന് കാണാം. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ നമ്മുടെ ഫാമിംഗ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. അപ്പോൾ എങ്ങനെയാ, നിങ്ങളും വരല്ലേ ഞങ്ങളുടെ കൂടെ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ബോർഡ്. ഈ ബോർഡ് എന്ന് പറയുന്നത് പ്രൈസ് ചാർട്ടാണ്. ഈ ഫാമിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നുള്ള കാര്യങ്ങൾ ഈ ബോർഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എത്രയാണ് അതിൻ്റെ പ്രൈസ് എന്നുള്ളത് നമുക്ക് ഈ ബോർഡിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിൽ എൻട്രി ചെയ്ത് നമ്മുടെ ഹാർവെസ്റ്റിംഗ് തുടങ്ങാം അല്ലേ. ഇതാണ് നമ്മുടെ ആ ഫാം. എങ്ങനെയുണ്ട് കാണാൻ വേണ്ടിയിട്ട്? നല്ല രസമല്ലേ കാണാൻ? എന്ത് ഭംഗിയല്ലേ ഈ പച്ചപ്പ് കാണാൻ വേണ്ടിയിട്ട്? അതാണ് ഈ ഫാമിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ടു നോക്കാം. ഈ പ്ലാൻ എന്ന് പറയുന്നത് എന്തൊക്കെ ഐറ്റംസ് എവിടേക്കല്ലേ എന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഈ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് തൈമാണ് കേട്ടോ. തൈമ് നിങ്ങൾക്കറിയാമോ? തൈമ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, ഒരു സ്പൈസാണ്. അപ്പോൾ അത് നമ്മൾ പിസ്സ, പാസ്ത, അതുപോലെ സോസസ്, അതുപോലെ റോസ്റ്റഡ് മീറ്റിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുക. അപ്പോൾ നമ്മളും നല്ല ഫ്രഷ് തൈമ് പറിച്ചെടുക്കുകയാണ്. അതിനോടടുത്തായിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് പംകിൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും ചെറുതായിട്ടുള്ളൊരു പംകിൻ ആണ്. അപ്പോൾ ഇതാണ് പംകിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരുപാട് പംകിൻസ് നമുക്ക് കാണാൻ സാധിക്കും. പല സൈസസിലുള്ള പംകിനെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓട്ടം ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടിരുന്ന പംകിൻ ആണ്. നമ്മുടെ ഹാലോവിൻ ഒക്കെ വരാൻ പോവല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് സെക്ഷനിലേക്ക് ഇപ്പോൾ. ഈ ക്യാരറ്റ് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്യാരറ്റ് എങ്ങനെ ഉണ്ടാവാന്, ഇങ്ങനെയാണ് ഉണ്ടാവുക, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫുള്ള് ക്യാരറ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹാർവെസ്റ്റിങ്ങിന് നടത്താം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇവർ ക്യാരറ്റ് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി എങ്ങനെയാണ് അവരെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫ്രഷ് ക്യാരറ്റായിട്ട് ഹാപ്പി ഹാപ്പി ആയിട്ട് പോണത്. അപ്പോൾ ഈ സൈഡെല്ലാം ഇതൊക്കെ ഓൾറെഡി ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ക്യാരറ്റ് പറിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഈത്തുക്കുട്ടനും അവിടെ നിന്ന് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. അവനൊരു ചെറിയൊരു ക്യാരറ്റ് ഞാൻ കൈ കൊടുത്തു, അത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്താണ് സംഭവം. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഓബർജിൻ ഏരിയയാണ്. ഓബർജിൻ എന്ന് പറയുന്ന വേറൊന്നുമല്ല, നമ്മുടെ ബ്രിഞ്ചാളാണ് കേട്ടോ. ബ്രിഞ്ചാളിനെയാണ് ഫ്രഞ്ചിൽ നമ്മൾ ഓബർജിൻ എന്ന് പറയുക. അപ്പോൾ ഈ സെക്ഷൻ ഫുള്ള് നമ്മുടെ ബ്രിഞ്ചാളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് ബ്രിഞ്ചാള്. ഇനി നമുക്ക് ഈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വെളുപ്പുള്ളതും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ ഏരിയ ആണ് കേട്ടോ. ക്യാരറ്റ് ഇപ്പുറത്തുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ബ്രിഞ്ചാള്. അപ്പോൾ നമ്മുടെ ഈത്തും ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇനിയിപ്പം നോക്കാം. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ബ്രിഞ്ചാളിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ വൈറ്റ് ബ്രിഞ്ചാൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതാണ് വൈറ്റ് ബ്രിഞ്ചാളിൻ്റെ ഒരു സെക്ഷനും ഈ ഒരിനത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഓൾമോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞൊരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മുടെ ചീരയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് നമ്മളെപ്പോലെ ഇവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ വന്നൊരു കുഞ്ഞു ഫാമിലിയാണ്. അപ്പോൾ ഈ ഫാമിലിയുടെ കയ്യിൽ കണ്ടില്ലേ പൊട്ടാറ്റോ, ക്യാരറ്റ്, അതുപോലെ തന്നെ എഗ് പ്ലാന്റ് എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇവരും നമ്മളെപ്പോലെ ഹാർവെസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇവിടെ നമ്മുടെ ബീട്രൂട്ട് സെക്ഷനാണ്. ഇവിടെ ബീട്രൂട്ട് ഉണ്ട്, അത് നമ്മൾ എടുക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ സലാഡ് ഏരിയ. ഇത് നമ്മുടെ സലാഡ് ലീഫാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറിച്ചെടുക്കാം സലാഡ് ലീഫ്. പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് കൂർജെട്ട്. കൂർജെട്ട് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളരിക്ക പോലത്തെ സാധനമാണ് നമ്മൾ കൂർജെട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് കണ്ടില്ല, ഇത് ഭയങ്കര വലുതാണല്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് നല്ല വലിയ കൂർജെട്ടാണ്, വെള്ളരിക്ക പോലത്തത്. ഫൈനലി
നെക്സ്റ്റ് നമ്മുടെ ടൊമാറ്റോ സെക്ഷൻ ആണ്. കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ നല്ല ഭംഗിയുണ്ടല്ലോ, എന്ത് കളറല്ലേ ഈ ടൊമാറ്റോക്കൊക്കെ കാണാൻ. നോക്കിക്കെ നിങ്ങൾ, നല്ല ഭംഗിയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ. എൻ്റെ ദൈവമേ, ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ നല്ല കളറുള്ള നല്ല സൂപ്പർ ടൊമാറ്റോ. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലോട്ടായിട്ട് നമുക്ക് ചെറി ടൊമാറ്റോയും കാണാൻ പറ്റും. ചെറി ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു ടൊമാറ്റോകളായിരിക്കും, പല കളേഴ്സിലുണ്ടാവും, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെയൊക്കെ ഉണ്ടാവും, കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറി ടൊമാറ്റോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ചെറി ടൊമാറ്റോ ആണ് ഇവിടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്നറിയാമോ, നമ്മുടെ ക്യാപ്സിക്കാണ്. ക്യാപ്സിക്ക സെക്ഷനാണിത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മഞ്ഞ കളർ അല്ലേ, എന്ത് ഭംഗിയ കളർ, നല്ല ഫ്രഷായിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്ക് ഗ്രീൻ ക്യാപ്സിക്കം കാണാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഇനി പിന്നെ ഉള്ളത് നമ്മുടെ റെഡ് ക്യാപ്സിക്കാണ്. ഇത് കണ്ടില്ലേ അടിപൊളിയല്ല, എന്ത് ഭംഗിയാണ് എൻ്റെ ദൈവങ്ങളിൽ കാണാൻ, എന്ത് ഭംഗിയാണ്, എന്ത് ഫ്രഷാണ് ഇത് കാണാൻ. നല്ല കളർ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള നല്ല കളറാണ് ഈ ഒരു ക്യാപ്സിക്കത്തിനൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ക്യാപ്സിക്കം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു, പക്ഷേ എനിക്കത് അവിടെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ മുളകാണ്. മുളക് നല്ല റെഡ് മുളകാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഭംഗി തന്നെ ഒരു വല്ലാത്തൊരു ഭംഗിയാണ്, നല്ല ഭംഗിയല്ലേ കാണാൻ. നമുക്ക് എന്താ രസം. അപ്പോൾ ഇത് ഫുള്ള് മുളകിൻ്റെ ഏരിയ ആണ്. അപ്പം മുളക് വേണ്ടവർക്ക് ഇവിടെ നിന്ന് മുളക് പറിക്കാം. നിങ്ങളൊന്ന് ചുറ്റും കണ്ടുമൊക്കെ, എന്ത് ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഈ ഫാം എന്ന് പറയുന്നത്. നല്ലൊരു ഫ്രഷ് ഫീലിംഗ് ആണ് രാവിലെ ഇവിടെ വന്നിട്ട് ഈ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ, നല്ലൊരു ഫ്രഷ്നെസ് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും കൂടിയാണ് കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ടുള്ള വേറൊരു കാഴ്ചയാണ് നമുക്ക് നല്ല രണ്ട് അനിമൽസിനെ കാണാൻ പറ്റും. ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? ഒരെണ്ണം ഹോസും ഒന്ന് ഡോങ്കിയും ആണെന്നാണ് ഒരു പ്രതീക്ഷയാണ് തോന്നുന്നത് കേട്ടോ. ഇത് പിള്ളേർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് ഇത് കാണാൻ വേണ്ടി. കാണാൻ സിറ്റി ലൈഫിൽ നിന്ന് വരുന്ന പിള്ളേർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തന്നെയാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയുള്ള കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് ആസ്വദിച്ചു. പിന്നെ അയ്യോ ഞമ്മ എടുത്തെന്ന് പറഞ്ഞ് ഈത്തു ഇരിപ്പുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ ഫ്രൂട്ട് സെക്ഷനിലേക്കാണ്. അപ്പോൾ ഫ്രൂട്ട് സെക്ഷനിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആദ്യം നമ്മൾ കവർ ചെയ്തത് നമ്മുടെ റാസ്ബെറിയാണ് കേട്ടോ. ഇത് റാസ്ബെറി എന്ത് ഭംഗിയായിട്ട് കാണാൻ വേണ്ടി നോക്കിക്കാൻ, നല്ല കളറുള്ള റെഡ് റാസ്ബെറി, റെഡ് കളറിൽ. അപ്പോൾ നമ്മുടെ ഈ റാസ്ബെറി നമ്മൾ പറിച്ചെടുത്തു, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരുപാട് നമ്മൾ അവിടെ നിന്ന് തന്നെ കഴിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പുളിയും ഒരു മധുരവും ഉള്ള നല്ലൊരു ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് തന്നെ ഞങ്ങൾ കഴിച്ച് ആസ്വദിച്ചു. പിന്നെ ഇത് നമ്മുടെ ഫ്രൂട്ട് സെക്ഷനിലെ ഒരു ഏരിയ ആണ്. ആ ഏരിയേൻ്റെ ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ. ഈ സെക്ഷൻ എന്ന് പറയുന്നത് പോറിൻ്റെ സെക്ഷനാണ്. നമ്മൾ ഫ്രഞ്ചിലെ പോർ എന്നാണ് പറയുക. അതിൻ്റെ ഇംഗ്ലീഷിൽ നമുക്ക് പേറാണ്, പേർ ഫ്രൂട്ടാണ് കേട്ടോ ഇത്. അപ്പം ഇതാണ് നമ്മുടെ പേർ ഫ്രൂട്ടിൻ്റെ സെക്ഷൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ട്രീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഷേഡി ആയിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്നൊരു നല്ലൊരു അടിപൊളി ഏരിയ ആണ് കേട്ടോ ഈ ഒരു ഏരിയ. നോക്കിക്കേ നിങ്ങൾ കാണിച്ച ഇത് ഭംഗി നോക്ക്, നല്ല ഗോൾഡൻ കളറിലെ നല്ല അടിപൊളിയായിട്ടുള്ള പേർ. ഇതൊന്ന് കഴിച്ചു നോക്കി നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് പറിച്ചെടുത്തോളം കഴിച്ചു നോക്കാം. വാവ് അടിപൊളി, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരമായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോയിലേക്ക് നമ്മൾ കാണുന്നവരെത്തിക്കും. ബൈ ബൈ. അയ്യോ പോവല്ലേ, ഞാനിവിടെ തന്നെയുണ്ട്, ഞാനിവിടെ തന്നെയുണ്ട്, എൻ്റെ കുസൃതികളും ഇവിടെ തന്നെയുണ്ട്. വേറൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് എന്നെ ഇവിടെ ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രം ഇനിയുള്ള വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും നിങ്ങൾ അറിയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് പെട്ടെന്ന് കാണാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാരീസ് വിശേഷത്തിലെ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വിശേഷങ്ങൾ ഒരു പാരീസ് വിശേഷം ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരത്തേക്കും നമുക്ക് ഒരു ചെറിയൊരു ബൈ. ടാറ്റാ.